കേൾച്ചിങ്ങനെ എന്താ പറയുന്നത്? അള്ളാഹു പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റും. ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? പറ്റും. സുജൂദ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇതൊക്കെ ചെയ്യുന്നതായി മാറും ചെയ്യപ്പെട്ട ആള് ഇലാഹി മഅബൂദായി. ഓരോ പറയും മഅബൂദ് ആയിട്ടില്ല അവൻ ഈ പ്രവർത്തനങ്ങൾ പറ്റും. അയാൾ ഇലാഹ് ആണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഇലാഹ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ഭയങ്കര സാമ്യതയാണ് ഭാഗത്തോട്ട്. ഭയങ്കര സാമ്യതയാണ്. അവസാനത്തുള്ള വാക്കും മാത്രം വ്യത്യാസം. അപ്പൊ അവരിലേക്ക് അടുക്കാൻ എന്തിനാണ് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്? മക്ക മുസ്ലിങ്ങൾ പറയുന്നത് ഈ മഹത്തുക്കൾ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. ഈ മഹത്തുക്കൾ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശകരാണ്. രണ്ട് ടീമുണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. ഒന്ന്, ദുനിയാവിലുള്ള ദൈനംദിന ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി അമ്മാനോട് ശുപാർശ ചെയ്യും. മറ്റുള്ള അഭിപ്രായ പ്രകാരം നാളെ ആഖിറത്തിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ രണ്ട് വാദമാണ് മക്ക മുസ്ലിങ്ങൾക്ക് ഉള്ളത്. അതാണ് നമ്മുടെ കവായത്തിൽ പറഞ്ഞത്, മക്ക മുസ്ലിങ്ങൾ മരിപ്പിക്കുന്നവൻ സൃഷ്ടിക്കുന്നവരും ഉടമപ്പെടുത്തുന്നവരും റിസ്ക് നൽകുന്നവരും ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരെല്ലാം അള്ളാഹുവാണെന്ന് അംഗീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹു ഇലാഹാണെന്ന് അംഗീകരിച്ചിരുന്നു. അള്ളാഹു മാത്രമാണ് അംഗീകരിച്ചില്ല. പിന്നെ എന്തിനാണ് എല്ലാം സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ഉടമപ്പെടുത്തുന്നതും റിസ്ക് നൽകുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണെന്ന് അംഗീകരിച്ചിട്ട് നിങ്ങൾ അള്ളാഹു മാത്രം ഇബാദത്ത് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും അടുപ്പിക്കാൻ വേണ്ടിയാണ്. ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ് എന്ന അവരുടെ വാദം. വളരെ ചെറിയൊരു സ്ഥാനത്താണ് അവർ പറ്റുന്നത്. വളരെ ചെറിയ സ്ഥാനത്ത് അള്ളാഹുവിന്റെ മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് അവർ നൽകി. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചു, അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചു, അള്ളാഹു പുറമെ മറ്റു പലരെയും ഇലാഹുകളാക്കി. ഇലാഹുകളാക്കി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു സൃഷ്ടി ഒരു കഴിവുള്ള ആ എന്നർത്ഥമല്ല, ആരാധിക്കപ്പെടാൻ അർഹരാക്കി. ഈ ആരാധന അവർക്ക് നൽകി. ദുആ ചെയ്യാമെന്ന് പറഞ്ഞു, ഇസ്ലാം ചെയ്യാമെന്ന് പറഞ്ഞു, സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പറയുന്ന ഇലാഹുകളാണ്. ഞാൻ പറയാണ് ഇവർക്ക് ആരാധന നൽകുന്നത് ഇവരെക്കാൾ വലിയ ആരാധന എല്ലാത്തിലും അർഹപ്പെട്ട ആ വലിയ അർഹപ്പെട്ട ഗൗതങ്ങളും അവരിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ സാമ്യത നമുക്ക് ബോധ്യപ്പെടും. ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പൊ പലരും ചാർത്തി പോകുന്നതും എല്ലാവരും കുറിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ. ശരി പറയാം, ഈ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതാണ് അത്യാവശ്യിക്കേണ്ട പ്രശ്നം. അവർ അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും മഅബൂദാക്കി, അള്ളാഹു നൽകേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകി. നമ്മൾ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ് ശിർക്ക്. സുജൂദ് നസ് വഴിപാടുകൾ എല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മക്ക മുശ്രിക്കുകൾ ഇവർക്ക് നൽകി. അവിടെ ശിർക്ക് ചെയ്തവരായി മുശ്രിക്കുകളായി. അത് ആര് ചെയ്താലും അവർ മുശ്രിക്കുകളായി മാറും.